മോർണിംഗ് ഷോയിൽ ഇനി അതിഥികൾക്കുള്ള സമയമാണ്. ഇന്നത്തെ മുഖത്തിൽ നമുക്ക് അതിഥിയായി തിരിക്കുന്നത് ഒരു ഡോക്ടറാണ്. കമ്മ്യൂണിറ്റി സൈക്യാട്രി എന്നുള്ളൊരു പദം എം ഹാറ്റ് എന്നൊരു കൂട്ടായ്മയും എത്രത്തോളം ജനകീയമാക്കാം എന്നുള്ളത് തെളിയിച്ച് അതിൽ പരീക്ഷിച്ച് ഒരു പരിധിവരെ വിജയിച്ചൊരു ഡോക്ടറാണ് ഡോക്ടർ മനോജ്. സ്വാഗതം മോർണിംഗ് ഷോയിലേക്ക്. താങ്ക് യു. ആദ്യം തന്നെ കമ്മ്യൂണിറ്റി സൈക്യാട്രി എന്ന് പറയുന്നൊരു പദം, അത് എം ഹാറ്റ് എന്ന കൂട്ടായ്മ അത് നടത്തുമ്പോൾ അത് എത്രത്തോളം ഫലപ്രദമായി അത് നടത്താൻ പറ്റുന്നത് എങ്ങനെ, ഒപ്പം എന്താണ് ഈ പദം കൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ് എന്നുള്ളത് ആദ്യം പറയാം. കലാകാലങ്ങളായിട്ട് മാനസിക രോഗ ചികിത്സ ആശുപത്രികളിൽ മാത്രമാണ് നടന്നു പോന്നിരുന്നത്. അതും വ്യത്യസ്തമായിട്ടുള്ള മറ്റ് ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വലിയ മതിൽക്കെട്ടുകൾക്കുള്ളിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു രീതിയാണ് നമുക്ക് പൊതുവേ ഉള്ളത്. ഇത് ഫലപ്രദം അല്ല, പലപ്പോഴും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴി തെളിക്കും. മാത്രമല്ല ഈ മേഖലയിലെ പല പ്രശ്നങ്ങളും സാമ്പത്തികമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആൾക്കാർ കുറേ ദൂരം യാത്ര ചെയ്ത് ഇത്തരം സ്ഥലങ്ങളിൽ ചികിത്സ തേടുന്നത് ഫലപ്രദമല്ല. അതുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിറ്റി സൈക്യാട്രി, സാമൂഹ്യാധിഷ്ഠിതമായ മാനസിക രോഗ ചികിത്സ എന്നുള്ളൊരു ആശയം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. അതായത് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ പോയി നമ്മൾ അങ്ങോട്ട് പോയി ചികിത്സയും പുനരധിവാസവും തദ്ദേശീയമായിട്ട് നൽകുന്ന ഒരു രീതിയാണ് കമ്മ്യൂണിറ്റി സൈക്യാട്രി. ഇത് കഴിഞ്ഞ ഒരു 6.5 വർഷമായിട്ട് നമ്മൾ വടക്കൻ കേരളത്തിലെ 4 ജില്ലകളിൽ ഏകദേശം 40 സ്ഥലങ്ങളിൽ നമ്മളിത് ഫലപ്രദമായിട്ട് ചെയ്തു വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇത്തരം ആളുകളെ കണ്ടെത്താൻ പറ്റുന്നത്. കാരണം ഇതൊരു വലിയ ഗ്രൂപ്പാണ് നമ്മുടെ സൊസൈറ്റിയിൽ. ഇത്തരം ആളുകളെ, അവരെ തിരഞ്ഞുപിടിച്ച് അർഹിക്കുന്ന ആളുകളെ കണ്ടെത്തുക എന്നുള്ളത് ഒരു വലിയ ഒരു വെല്ലുവിളിയായിട്ടാണ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. തുടക്കത്തിൽ മാത്രമേ ആ ഒരു പ്രശ്നമുള്ളൂ. ഒരു പുതിയൊരു സ്ഥലത്ത് ഒരു ക്ലിനിക്ക് തുടങ്ങുമ്പോൾ ഈ മോഡൽ എന്താണെന്നും ഒന്ന് ആൾക്കാർ തിരിച്ചറിയില്ലല്ലോ. പക്ഷെ ഒന്ന് കുറച്ച് ആഴ്ചകൾ കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഇഫക്റ്റീവ്നെസ് മനസ്സിലായി വരുമ്പോൾ കൂടുതൽ കൂടുതൽ ആൾക്കാർ വരികയാണ് ഉണ്ടാകുന്നത്. നമുക്ക് ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കാരണം ഏകദേശം 2% ആൾക്കാർക്ക് സിവിയർ ആയിട്ടുള്ള മാനസിക രോഗങ്ങളുണ്ട്, സിവിയർ മെൻ്റൽ ഇൽനെസ്സസ് ഉണ്ട്. 2% എന്ന് വെച്ചാൽ കേരളത്തിലെ 7 ലക്ഷം ആൾക്കാരായില്ലേ. അപ്പോൾ നമുക്കത് ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റാത്തതാണ് പ്രശ്നം. ഞങ്ങൾ ചെയ്യുന്ന രീതിയിൽ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് നമ്മൾ ഈ രീതിയിലുള്ള സർവീസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞങ്ങൾ, അതായത് സ്ഥലത്തെ വോളണ്ടിയർമാരും ഞങ്ങളും കൂടി ചേർന്നിട്ട് ഒരു സ്ക്രീനിങ് പ്രോസസ്സ് നടത്തിയിട്ട് അതിൽ പാവപ്പെട്ടവരെ മാത്രം തിരഞ്ഞെടുത്ത് അവർക്ക് ഈ രീതിയിൽ നല്ല മാനസിക രോഗ ചികിത്സയും പുനരധിവാസവും കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. ഇപ്പോൾ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മാനസിക രോഗികളോടുള്ള പെരുമാറ്റമൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു കാലമാണ്. നമ്മുടെ പ്രധാനപ്പെട്ട ആശുപത്രികളിൽ പോലും ഒരു ജയിലറകൾക്കുള്ളിൽ കഴിയുന്നത് പോലെയാണ് നമ്മുടെ രോഗികളൊക്കെ കഴിയുന്നത്. ഇപ്പോൾ കുതിരവട്ടത്തിനൊക്കെ നമുക്ക് വരുന്ന വാർത്തകളൊക്കെ ആ രീതിയിൽ തന്നെയാണ്. ഇത്തരം പെരുമാറ്റങ്ങളല്ലേ യഥാർത്ഥത്തിൽ ഈ മാനസിക രോഗികളെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്? ആ ഒരു തിരിച്ചറിവാണോ ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് മാറിയത്? അതെ. ഇപ്പോൾ കുതിരവട്ടം പറഞ്ഞല്ലോ, കുതിരവട്ടം വളരെ അധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. വളരെ നല്ല ചികിത്സ തന്നെയാണ് അവിടെ കൊടുക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഈ പറഞ്ഞ മാതിരി ആൾക്കാരെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തി ഒരു കൺഫൈൻഡ് ഒരു സ്പേസിൽ വെച്ച് ചികിത്സിക്കുമ്പോൾ പല പരിമിതികളും ഉണ്ടാവും, എത്ര നല്ല ഡോക്ടർമാരാണെങ്കിലും. അപ്പോൾ ഈ സമ്പ്രദായത്തിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. കൂടുതൽ കൂടുതൽ ആശുപത്രികൾ പണിയണമോ അതോ ഈ കമ്മ്യൂണിറ്റി സൈക്യാട്രി മാതിരി മോഡൽസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ളതാണ് ഇവിടെ ശരിക്കുള്ള ചോദ്യം വരുന്നത്. തീർച്ചയായിട്ടും കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് ചെയ്യാവുന്നത് വലിയ ആശുപത്രികൾ പണിയലല്ല. സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് ചെറിയ ചെറിയ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇത് ഞങ്ങൾ മാത്രമല്ല ചെയ്യുന്നത്, ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇനീഷ്യേറ്റീവ്സും ഉണ്ട്. കമ്മ്യൂണിറ്റി മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാംസ്, ഡിസ്ട്രിക്ട് മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട്. കോഴിക്കോട്ടെ ഇൻഹാൻസും മെഡിക്കൽ കോളേജും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ മൊത്തം ഒരു മോഡൽ മാറ്റം വരണം എന്നാണ് എന്നെ മാതിരി ഈ മേഖലയിലെ പ്രവർത്തിക്കുന്നവരെ. മറ്റ് അസുഖങ്ങൾ പോലെയല്ല ഇതിൽ, ഇത്തരം ഒരു ഡിസോർഡർ വരുന്ന സമയത്ത് സത്യത്തിൽ ഒരു ഘട്ടത്തിൽ നമുക്ക് തന്നെ സംശയം തോന്നി ഇതിൽ ആർക്കാണ് യഥാർത്ഥത്തിൽ ട്രീറ്റ്മെന്റ് വേണ്ടത് എന്നുള്ളൊരു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് കമ്മ്യൂണിറ്റി സൈക്യാട്രിയുടെ ഭാഗമായിട്ട് അവർക്ക്, ഒരുപക്ഷെ സൈക്യാട്രിയുടെ ഭാഗമായിട്ട് എപ്പോഴും കേൾക്കാറുണ്ട് ട്രെയിനിങ്ങുകളാണ് കൂടുതൽ വേണ്ടിവരിക, അവര് സ്നേഹത്തോടെ പരിചരിക്കാൻ ഒരാള്, മെഡിസിനേക്കാളും കൂടുതൽ അതായിരിക്കും ഉപകാരപ്രദം. അത് ഞങ്ങൾ പല നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഞങ്ങളെ പല യൂണിറ്റിലും പറയും ഡോക്ടറുടെ റോള് 10% ഉള്ളൂ. അതെനിക്ക് കേൾക്കാൻ സന്തോഷമേ ഉള്ളൂ.
കാരണം 90% കെയറാണ് വേണ്ടത്. ഈ എന്നെ മാതിരി മരുന്നെഴുതുന്ന ആൾക്കാരുടെ റോള് പരിമിതമാകണം, അല്ലെങ്കിൽ ചികിത്സ ഇതിലൊതുങ്ങരുത്. അപ്പോൾ ഈ മൊത്തം ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവരുടെ ഡെവലപ്മെൻറ്റിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കെയറാണ് വേണ്ടത്. കാരണം ഈ മരുന്ന് കൊണ്ട് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കുറയുമെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ നിൽക്കും. പക്ഷേ അപ്പോഴേക്കും ജീവിതം വഴിമുട്ടി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു റീബിൽഡിങ് ലൈഫ്സ്, ജീവിതം വീണ്ടും നോർമലാക്കുന്ന ഒരു റീഹാബിലിറ്റേഷൻ പ്രക്രിയയാണ് ഏറ്റവും പ്രധാനം. കാരണം ഒരിക്കൽ വന്ന് പിന്നെ അസുഖം മാറി വീണ്ടും വരില്ല എന്നുള്ള അത്തരത്തിലല്ല ഇത്. തുടർ ചികിത്സ വേണ്ടെന്ന വിട്ടുവിട്ട് വീണ്ടും വീണ്ടും വരുന്ന രോഗങ്ങളാണ്. അപ്പോൾ അതിനൊരു സിസ്റ്റം ഉണ്ടാവണം. ആ സിസ്റ്റം ഉണ്ടാക്കുകയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്, തുടർ ചികിത്സയ്ക്കുള്ളൊരു സിസ്റ്റം. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടനെ തന്നെ കണ്ടുപിടിച്ച് കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ടോടുകൂടി, വോളണ്ടിയേഴ്സ്, ഫാമിലി മെമ്പേഴ്സിൻ്റെ സപ്പോർട്ടോടുകൂടി അപ്പം തന്നെ ആ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞങ്ങൾ 2500 രോഗികളെ ചികിത്സിക്കുന്നുണ്ട്. ഇവരിൽ ആർക്കും തന്നെ, ഒരുവിധം ആർക്കും തന്നെ ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വരുന്നില്ല, കിടത്തി ചികിത്സ വേണ്ടി വരുന്നില്ല. ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും നമുക്ക് കമ്മ്യൂണിറ്റിയിൽ വെച്ച് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും, കുറവ് മരുന്നോട് കൂടിയിട്ടും. കാരണം ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് അതാണ്, മരുന്നിൻ്റെ തോത് ഗണ്യമായിട്ട് കുറയ്ക്കാൻ പറ്റും. കാരണം സമൂഹം ഇതിൽ ഫുള്ളി ഇൻവോൾവ് ആണ്. അപ്പോൾ ഇന്നലെ രാത്രി ഒരു രോഗി ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് ഫോൺ കോൾ വരും അവിടുത്തെ വോളണ്ടിയറിൻ്റെ, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് ഡീൽ ചെയ്യാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി പുനരധിവാസം, അതാണ് ഏറ്റവും പ്രധാനം. ആ പുനരധിവാസം അതും ലോക്കലായിട്ട്, ഡീസെൻട്രലൈസ്ഡ് ആയിട്ട്, ലോക്കലായിട്ട് നമ്മൾ ചെയ്യണം. പക്ഷേ ഈ പുനരധിവാസം എന്ന് പറയുന്ന ഒരു കാര്യം വരുമ്പോൾ അത് ഒരു ഫാമിലി, ഇപ്പം ഫാമിലി അറ്റ്മോസ്ഫിയർ ഒരു വലിയ ഘടകമാണ് ഇതിൽ. പലപ്പോഴും ഇത്തരത്തിലൊരു ഡിസോർഡർ ഒരാൾ ഒരിക്കൽ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അയാളെ അഡ്മിറ്റ് ചെയ്യാൻ എത്ര മുഖ്യധാരാ സമൂഹമായാലും അവരിപ്പോഴും മടിക്കുന്നുണ്ട്. അത് നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല സാഹചര്യത്തിൽ ജീവിക്കുന്ന കുടുംബങ്ങളുടെ കാര്യം പോലും അങ്ങനെയാണ്. അപ്പോൾ അത്രത്തോളം സാഹചര്യം ഇല്ലാത്ത കുടുംബത്തിൽ വരുമ്പോൾ അത് കുറച്ചുകൂടെ സങ്കീർണമാവുകയല്ലേ ചെയ്യുന്നത്? സങ്കീർണമാവണം. പക്ഷെ നമ്മളിത് ടോട്ടലി ഒരു സ്റ്റിഗ്മ ഇല്ലാത്ത രീതിയിൽ, ഡീസ്റ്റിഗ്മറ്റൈസ്ഡ് ആയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പം മിക്ക സ്ഥലങ്ങളിലും ഒന്നിലോ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ ക്ലിനിക്കുകളിൽ കൂടെയാണ് നമ്മളിത് ചെയ്യുന്നത്. അവിടെ എവിടെയും മാനസിക രോഗ ചികിത്സാ കേന്ദ്രം, സൈക്യാട്രി എന്നുള്ള ഒരു ഒരു ബോർഡോ ഒരു പബ്ലിസിറ്റിയോ ഇല്ല. മറ്റ് ചികിത്സകൾ നടക്കുന്ന അതേ സാഹചര്യത്തിൽ, അതേ സ്ഥലങ്ങളിൽ നമ്മൾ ഈ ചികിത്സ കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതൊരു സാധാരണ ഏത് ചികിത്സയുടെയും മാതിരി എന്നുള്ള ഒരു ലെവലിലെത്തുകയാണ്. അപ്പോൾ ആ സ്റ്റിഗ്മ വളരെ കുറയുന്നു, ജീവിതങ്ങൾ വീണ്ടും നോർമലാകുന്നു, അപ്പോൾ പിന്നെ അക്സെപ്റ്റൻസിന് കുറവില്ല. അപ്പോൾ പിന്നെ ഇത് മാനസിക രോഗമാണെന്നുള്ള ആ വേർതിരിവ് തന്നെ കുറഞ്ഞു വരികയാണ്. പക്ഷേ ഏതൊരു സ്റ്റേജിലും, കാരണം മാനസിക രോഗം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രശ്നം വരുമ്പോൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് നമ്മളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നമ്മൾക്ക് വ്യക്തിപരമായിട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ വീണ്ടും അതിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ടെൻഡൻസി കൂടുതലല്ലേ? അല്ല, അതാണ് പറയുന്നത്, ചികിത്സ നന്നാവണം. രോഗത്തിന് വേണ്ട മരുന്നുകൾ കൃത്യസമയത്തിനെത്തണം, അത് അഫോർഡബിൾ ആവണം. ഇപ്പോൾ ഞങ്ങളാണെങ്കിൽ സൗജന്യ ചികിത്സയാണ്, അപ്പോൾ പിന്നെ അഫോർഡബിലിറ്റിയുടെ ഒരു ഇഷ്യൂ ഇല്ല. അത്തരം അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി കെയർ കൊടുത്താൽ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരു റിലാപ്സ് അല്ലെങ്കിൽ തിരിച്ചു പോക്ക് ഉണ്ടാകുന്നില്ല, സ്റ്റേബിളായിട്ട് തന്നെ ആൾക്കാരെ പോവുകയാണ്. ആ ഒരു ഡിഫക്റ്റ് നമ്മൾ കറക്റ്റ് ചെയ്തു, പുനരധിവാസവും കഴിഞ്ഞ് ആൾക്കാർ മുഖ്യധാരയിലേക്ക് തിരിച്ചു വന്നു. പിന്നെ ഇപ്പോൾ ഡയബറ്റീസിനും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഉള്ള ചികിത്സ മാതിരി തന്നെയായി. അപ്പോൾ ഇടയ്ക്ക് ഷുഗർ കൂടിയെന്ന് വരില്ലേ പ്രമേഹ രോഗികൾക്ക്, പക്ഷേ അത് ദൈനംദിനമായിട്ടുള്ള ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ആയിട്ട് നിൽക്കുകയാണ്. മൊത്തം കൺട്രോൾഡായിട്ട് ജീവിതം നോർമലായിട്ട് തന്നെ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവരെ റീഹാബിലിറ്റ് ചെയ്യുമ്പോൾ അതിനുശേഷം അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ, അതിലേതെല്ലാം കെയർ വേണം, മെഡിസിൻസ് വേണ്ടി വരും, ചില ആളുകൾക്ക് മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അതെ, ഞങ്ങൾ കാണുന്ന ഗ്രൂപ്പിൽ എല്ലാവർക്കും തന്നെ വേണ്ടി വരും. അപ്പോൾ അത്തരം ആളുകളെ മറ്റേതെല്ലാം തരത്തിൽ പുനരധിവസിപ്പിക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ മാതിരി ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് അതാത് ക്ലിനിക്കുകളിൽ തന്നെയാണ് ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ്, അവർ ആരായിരുന്നു, എന്തെല്ലാം കഴിവുകൾ നഷ്ടപ്പെട്ടു മാനസിക രോഗം കൊണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിനുള്ള ട്രെയിനിങ് കൊടുത്തിട്ട് നോർമൽ ആയിട്ട് ചിന്തിക്കാനും ബിഹേവ് ചെയ്യാനും ആക്ട് ചെയ്യാനും ഒക്കെ ഉള്ള രൂപത്തിലെത്തുകയാണ്. പിന്നെ ആൾക്കാരുടെ കഴിവനുസരിച്ചിട്ട്, ഇപ്പോൾ ഒരു ഡ്രൈവറായിരുന്ന ഒരാൾക്ക് വീണ്ടും തിരിച്ച് വണ്ടി ഓടിക്കാനുള്ള
കോൺഫിഡൻസും എല്ലാം കിട്ടിയതിന് ശേഷം അതിനുള്ള ജോലി സാധ്യതകളും ചിലപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തു എന്ന് വരും. അങ്ങനെ ഓരോരുത്തർക്കും, അല്ലെങ്കിൽ ചിലർക്ക് സപ്പോർട്ടഡ് എംപ്ലോയ്മെൻ്റ് നമ്മൾ പറയും. അടുത്ത് തന്നെയുള്ള ഒരു കടയിലോ ഒരു സ്ഥാപനത്തിലോ നമ്മളൊരു ജോലി ശരിയാക്കി കൊടുക്കുക. നമ്മളെന്ന് വെച്ചാൽ എംഹാറ്റിൻ്റെ പ്രവർത്തകർ മാത്രമല്ല, വോളണ്ടിയർമാരാണ്. ആ ഓരോ സ്ഥലത്തെയും വോളണ്ടിയർമാരാണ് ഇതിൻ്റെ ശക്തി. അവരാണ് ഇതെല്ലാം ഏറ്റെടുക്കുന്നതും ചെയ്യുന്നതും. ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് എത്രമാത്രം പിന്തുണ കിട്ടുന്നുണ്ട്? ഇപ്പോൾ ഇത്ര വലിയൊരു പദ്ധതി, റീഹാബിലിറ്റേഷൻ, ചികിത്സ, ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിലെയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വലിയ സപ്പോർട്ടുണ്ട്? ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സപ്പോർട്ടിനുള്ള ഒരു മെക്കാനിസം ഇല്ല. പക്ഷേ ഇത് മൊത്തം ഇതൊരു വോളണ്ടറി ഓർഗനൈസേഷനാണ്. ആറര വർഷമായിട്ട് നമ്മൾ ഈ ചെയ്യുന്നത് മുഴുവൻ സമൂഹത്തിൻ്റെ പിന്തുണയോട് കൂടിയിട്ടാണ്, സാമ്പത്തികമായിട്ടും അല്ലാതെയും. ഇത് ക്രമേണ ഒരു വലിയ പദ്ധതിയായി മാറിയതാണ്. ഓരോ സ്ഥലങ്ങളിലും ഇത് ചെറുത് തന്നെയാണ്. ഒരു 50, 100, 150 വരെ രോഗികളുള്ള ഒരു സ്ഥലമുണ്ട്. അങ്ങനെ കുറേ സ്ഥലങ്ങളുടെ ശൃംഖലയാണ്. അപ്പോൾ ഓരോ സ്ഥലവും ഇൻഡിപെൻഡൻ്റാണ്. അപ്പോൾ അവിടുത്തെ സമൂഹത്തിൻ്റെ സപ്പോർട്ടാണ് ഓരോ സെൻറ്ററിനും കിട്ടുന്നത്. അത് നിർലോഭമായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. വളരെ അധികം സന്തോഷം തരുന്നൊരു കാര്യമാണത്. ആ ആൾക്കാരുടെ വോളണ്ടിയേഴ്സിൻ്റെ അർപ്പണ മനോഭാവം, അതിനുള്ളൊരു ഡെഡിക്കേഷൻ വളരെ വളരെ എത്ര പ്രശംസിച്ചാലും. സ്വമേധയാ ഇതിൽ താല്പര്യം വന്ന് വരുന്ന ആളുകളാണ്, പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് എംഹാറ്റിനെ കുറിച്ച് അറിഞ്ഞ് വരുന്ന ആളുകളാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും എംഹാറ്റിൻ്റെ ഈ മോഡൽ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്കും ഈ രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു അന്വേഷണം വരും. നമ്മൾ അവിടെ പോയിട്ട് വോളണ്ടിയർമാരെ മീറ്റ് ചെയ്തിട്ട് ഇന്ന രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങ് തുടങ്ങുകയാണ്. പിന്നെ കൂടുതൽ കൂടുതൽ ആൾക്കാർ അതിലേക്ക് വരികയാണ് നമ്മൾ കാണുന്നത്. മെഡിസിൻസ് കൊടുക്കുന്ന സമയത്ത് ഇപ്പം ഡോക്ടറാകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രിസ്ക്രൈബ് ചെയ്യും ചില കാര്യങ്ങളൊക്കെ. അത് കൊടുക്കുന്ന കാര്യങ്ങൾക്ക് അത് നേരിട്ട് തന്നെ ചെയ്യാനുള്ള സംവിധാനമാണോ, അതല്ല ഈ വോളണ്ടിയേഴ്സ് വഴിയാണോ? ഇപ്പോൾ ഇപ്പോഴത്തെ വോളണ്ടിയേഴ്സ് വഴിയാണ്. കാരണം അപ്പോൾ അവർ അതിനുള്ള ട്രെയിനിങ് നേരത്തെ ലഭിച്ചിരിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും. കാരണം മെഡിസിൻസ് നമ്മൾ വളരെ പരിമിതമായിട്ടുള്ള എണ്ണം മെഡിസിൻസ് ആണ് ഉപയോഗിക്കുന്നുള്ളൂ. വിപണിയിലുള്ള എല്ലാ ബ്രാൻഡുകളും എല്ലാ പുതിയ മരുന്നുകളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു 10-12 മരുന്നുകൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഇത് വളരെ സേഫായിട്ട് സ്റ്റോർ ചെയ്യാനും എടുത്തു കൊടുക്കാനും ഒക്കെയുള്ള വൈദഗ്ധ്യം ലോക്കലായിട്ട് തന്നെ ഉണ്ടായി വരികയാണ്. ഏതായാലും എംഹാറ്റിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വിവരണം മാത്രമേ ഇതായിട്ടുള്ളൂ എന്നറിയാം. സമയക്കുറവാണ്. ഏതായാലും ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വിശദമായി എംഹാറ്റിനെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും കുറിച്ച് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും വളരെയധികം നന്ദി ഈ ഒരു ദിവസം രാവിലെ ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. താങ്ക് യു.